പ്രിയവിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് റിവ്യൂ ടാബിനെ കുറിച്ചാണ് പഠിക്കുന്നത്. റിവ്യൂ ടാബ് അൽ മുറാജ തബ്വീബുൽ മുറാജ വഫി തബ്വീബുൽ മുറാജ ഹുന മജ്മുഅത്തുൻ ലിതദ്ഖീഖ് തദ്ഖീഖ് പ്രൂഫിംഗ് വ മജ്മുഅത്തുൽ ലുഗ വ മജ്മുഅത്തു തഅലീഖാത് കമന്റ്സ് വ മജ്മുഅത്തു തഅഖീബ് ട്രാക്കിംഗ് വ മജ്മുഅത്തു തഗയ്യുറാത് തഗയ്യുറാത് ചേഞ്ചസ് വ മജ്മുഅത്തു കംപയർ മജ്മുഅത്തു കംപയർ മജ്മുഅത്തുൽ മുഖാരന വ മജ്മുഅത്തു പ്രൊട്ടക്റ്റ് വ മജ്മുഅത്തുൽ ഹിമായ ഫ അവലൻ നദ്രുസു അൻ ഹാദിഹി അൽ മജ്മുഅ സ്പെല്ലിംഗ് ചെക്ക് എന്നതാണ് ഇതിൽ ആദ്യമായിട്ടുള്ളത്. പ്രൂഫിംഗിൽ ആദ്യമായുള്ളത് സ്പെല്ലിംഗ് ചെക്കുകളാണ്. അപ്പോൾ ഇതിനകത്ത് സ്പെല്ലിംഗ് ചെക്കുകൾ പൊതുവെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളിവിടെ സ്പെല്ലിംഗ് തെറ്റിച്ചു വരുന്ന കൊടുത്തു. ലാഹിറതാത്തുൻ എന്നുള്ളതാണ് കൊടുത്തത്. അപ്പോൾ അതിന് ലാഹിറതാത്തുൻ എന്നുള്ളതിൽ സ്പെല്ലിംഗ് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കാണിക്കും ഇവിടെ ലാഹിറാത്തുൻ എന്നാണ് നല്ലത്. അപ്പോൾ നമ്മൾ ലാഹിറാത്തുൻ എന്ന് കൊടുത്തിട്ട് ചേഞ്ച് കൊടുക്കും. ഈ ലാഹിറതാത്തുൻ എന്ന് പല സ്ഥലത്തും ഇങ്ങനെയാണ് കൊടുത്തിങ്ങനെ ചേഞ്ച് ആൾ കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആളായിട്ട് വരും, എല്ലാതും ലാഹിറാത്തുൻ എന്നാ വരും. ഇവിടെ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അതിൽ തെറ്റ് തിരുത്തി കഴിഞ്ഞു അല്ലേ. ഇജ്തിമാഴിയാത്തുൻ ഇജ്തിമാഴിയത്തുൻ എന്നുള്ളത് ഇജ്തിമാഴിയത്തുൻ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത്, അപ്പോഴും തെറ്റ് കാണിച്ചു. അതിന് സ്പെല്ലിംഗ് ഗ്രാമറിൽ പോയാൽ നമുക്ക് ഇജ്തിമാഴിയ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു കേസ് ഉള്ളത്, നമ്മൾ ഇവിടെ നമുക്കറിയാം അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ താരിഖാനിയ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. താരിഖാനിയ, ഈ താരിഖാനിയ എന്നുള്ളത് സിസ്റ്റത്തിന് മനസ്സിലാവുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു പദമുണ്ട്. അപ്പോൾ താരിഖാനിയ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, സ്പെല്ലിംഗ് ഗ്രാമറിൽ പോയിട്ട് ഈ താരിഖാനിയ എന്നുള്ളത് ഇവിടെ സ്പേസ് ഇട്ടിട്ടുള്ളതാണ്, ഇങ്ങനെയല്ല വേണ്ടത്, ഈ താരിഖാനിയ എന്ന് തന്നെ വേണം. ഈ താരിഖാനിയ എന്നുള്ളതിന് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഈ താരിഖാനിയ എന്നുള്ള ഈ പദം തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആഡ് കൊടുക്കാം. അപ്പോൾ ആ പദത്തിലെ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്തു. ഇനി താരിഖാനിയ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും താരിഖാനിയ ഞാൻ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താവില്ല, ആ വ്യത്യാസം പ്രശ്നമല്ല, കാരണം അത് സിസ്റ്റം ഏറ്റെടുത്തു, ആ ഡിക്ഷണറിയിലേക്ക് കയറി. ഓക്കെ, ഇനി അതുപോലെ അടുത്തൊരു ഓപ്ഷനാണ് ഡിഫൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഡിഫൈൻ എന്ന് പറയുന്നത് ഇതിന് ഡിക്ഷണറിയാണ്, ഈ വിഷയത്തെ നമുക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ജസ്റ്റ് ഇംഗ്ലീഷിൽ കൊടുത്തു. ഇതിനെടുത്തിട്ട് നമ്മൾ റിവ്യൂവിൽ പോയി ഡിഫൈൻ എന്ന് പറയണം. അപ്പോഴും എന്താണ്, ഇവിടെ ഡിക്ഷണറി ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറിന് ഓഫീസ് സ്റ്റോറിന് അത് എന്താണ് മസ്റ്റ് ബി ഓൺലൈൻ ആയിരിക്കണം. നമ്മളിവിടെ ഓൺലൈൻ അല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷിലാണെങ്കിലും അറബിയിലാണെങ്കിലും അതിൻ്റെ ഡിക്ഷണറി വർക്ക് ചെയ്യൂല. നേരെ മറിച്ച് ഓൺലൈൻ ആണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഡിക്ഷണറിയിൽ അതെന്താണ് എന്നുള്ള വിശദീകരണം പറയേണ്ടടുത്ത് അത് വിശദീകരിക്കും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയണത് നമ്മളതിൻ്റെ തെസേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഇതിന് വേണ്ടത് ഇജ്തിമാഴിയ എന്നതിന് പറ്റിയ വേറെ കുറേ പദങ്ങൾ, അതിന് പറ്റിയ കുറച്ച് പദങ്ങൾ വേണം. അവിടെ ഉനിസത്തുൻ മുഖാലത്തത്തുൻ അനീസത്തുൻ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷിലും അതുപോലെ അതിനുള്ള ഓപ്ഷൻസ് വരും. നമ്മൾ ഇംഗ്ലീഷിലൊരു പദം ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഇംഗ്ലീഷിലൊരു പദം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിനെ റിവ്യൂവിൽ പോയിട്ട് ദ്രസേഴ്സ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ആവശ്യമുള്ള ഒരു പദം ഇവിടെ വരും. ഗുഡ് എന്നുള്ളതിൽ ജി ഒഴിവാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന് പോയിട്ട് നമ്മൾ ദ്രസേഴ്സ് കൊടുത്തു. അപ്പോൾ അതിന് പറ്റിയ ഡീസൻ്റ് റെസ്പെക്റ്റബിൾ ഇങ്ങനെ പല പദങ്ങളും സിനോനിംസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സിനോനിംസ് എന്ന് പറയുന്നത്. മുറാദഫാത്തുകൾ മുത്തറാദിഫായ പദങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ലാഹിറത്തുൻ എന്നുള്ളതിന് സിനോനിമ് ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. ഹദസാന് അഹദാസ് വാലിഹാത്ത് ജലിയാത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ പദങ്ങൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള മുത്തറാദിഫുകൾ നമുക്ക് കാണാം. ഇനി അടുത്ത ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ ഫയലിൽ ഈ ഒരു ഡോക്യുമെൻറ്റിൽ എത്ര പദമുണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. ഒരു പേജാണുള്ളത്, 305 പദങ്ങളുണ്ട്. ക്യാരക്ടേഴ്സ് നോ സ്പേസ്, സ്പേസ് ഇല്ലാതെ 1710 സ്പേസോടുകൂടെ 2006 പദങ്ങൾ കെലിമത്തുകളുണ്ട്, സോറി ആ ഹർഫുകളുണ്ട്. പാരഗ്രാഫ് 15 കാണാം, ലൈൻ 25 ഉണ്ട്. ഇതാണ് അതിൻ്റെ രീതി. ഇനി ഇതിലേക്ക് ഫുട് നോട്ട് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഫുട് നോട്ടും എൻഡ് നോട്ടും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ഫുട് നോട്ടും കൂടെ കൗണ്ട് ചെയ്തും കണ്ടാണ് ഈ പറഞ്ഞിരുന്നത്. അങ്ങനെ ഉള്ള രീതിയിൽ നമുക്ക് വേർഡ് കൗണ്ട് ചെയ്യാം.
അതാണ് ഒന്നുള്ളത്. അപ്പൊ ഇത്രത്തോടു കൂടി പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ കഴിഞ്ഞു. പ്രൂഫിംഗിൽ നമുക്കറിയാം സ്പെല്ല് ചെക്ക് ചെയ്യാം, ഗ്രാമർ ചെക്ക് ചെയ്യാം. ഗ്രാമർ ചെക്കും സ്പെൽ ചെക്കും ഇംഗ്ലീഷിലാണെങ്കിൽ ഗ്രാമർ കൃത്യമായി ചെക്ക് ചെയ്യും. ദെൻ അടുത്തെന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് ഉണ്ടാവും. ഞാനിവിടെ ഒരു കാര്യം ഇജിത്തിമാഴിയ എന്ന് തന്നെ എടുത്തു. ഈ ഇജിത്തിമാഴിയ എന്നതിന് ഞാൻ ഇവിടെ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് സെലക്ട് ടെക്സ്റ്റ് എന്നുള്ളതിൽ കൊടുത്തു. അപ്പോൾ സെലക്ട് ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക്, അറബി ഫ്രം അറബിക് ടു ഇംഗ്ലീഷ് എന്നുള്ളത് ഇവിടെ വന്നിട്ടില്ല. ഇനി തിരിച്ച് നമുക്ക് ഇതിൻ്റെ അറബിയിലെ ഡിക്ഷണറി വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഇനി തിരിച്ച് ഞാൻ ഇതിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്തോ വന്നിട്ടുണ്ട്. ഇവിടെ സെലക്ട് ടെക്സ്റ്റിൽ വന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പദങ്ങൾ ഗുഡ് എന്നുള്ളതിനുള്ള പദങ്ങൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇവിടെ അറബിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ബൈലിംഗ്വൽ ഡിക്ഷണറി ഉപയോഗിച്ചും കണ്ട് ഗുഡ് അബ്ജക്റ്റീവ് എന്നുള്ളത് വെച്ചും കണ്ടും ഒക്കെ വന്നതായിട്ട് കാണാം. നൗണായിട്ട് യൂസ് ചെയ്തായിട്ട് അഡ്വർബായിട്ട് കാണാം. ഇങ്ങനെയുള്ള നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും. അത് പദങ്ങളായിട്ട് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ല ഓൺലൈനായിട്ടാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദെൻ ലാംഗ്വേജ് സെറ്റ് പ്രൂഫിംഗ് ലാംഗ്വേജ്. ലാംഗ്വേജ് പ്രൂഫിങ്ങിന് നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജുകൾ മൊത്തം എന്ത് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഡോണ്ട് ചെക്ക് സ്പെല്ലിംഗ് ഒരു ഗ്രാമർ പറഞ്ഞാൽ അത് വരില്ല. ഡിറ്റക്ട് ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന് കൊടുക്കാം. അതായത് നമ്മൾ ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഗ്രാമറിലെ തെറ്റുകളും അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡിറ്റക്ട് ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി എന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓക്കെ കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ ട്രാൻസ്ലേഷൻ പറയാം. ട്രാൻസ്ലേഷൻ രണ്ടോ മൂന്നോ ഓപ്ഷന് കാണാം. പിന്നെ പാരഗ്രാഫ് ക്വിക്ക് ട്രാൻസ്ലേഷനാണ്. ഈ ക്വിക്ക് ട്രാൻസ്ലേഷനിൽ നമുക്കുള്ളൊരു പ്രശ്നം ഞാൻ പറയല്ലേ, ഓൺലൈൻ ആണെങ്കിലാണ് അത് കറക്റ്റായിട്ട് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. പിന്നെ അറബിയുടെ ഫുൾ വെർഷൻ, അറബിയുടെ ഡിക്ഷണറി കറക്റ്റായിട്ട് ഇതിൽ കയറാത്തത് കൊണ്ടാണ് നേരിട്ടുള്ള ട്രാൻസ്ലേഷൻ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ കറക്റ്റ് വരാത്തത്. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇവിടെ ട്രാൻസ്ലേഷൻ വരാറുണ്ട്. ഇവിടെ അതുപോലെ തന്നെ സിനോനിമുകൾ വേണമെങ്കിൽ അങ്ങനെ സിനോനിമും കാണാം. കണ്ടോ, സിനോനിം പദങ്ങൾ ത്രഷേഴ്സ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് അതിങ്ങനെ കാണാൻ പറ്റും. ഇവിടെ സിനോനിം അടിച്ചു കൊടുത്താൽ മതി, അതിൽ വേണ്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ അതിവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ലേഷൻ കൊടുത്താലും അങ്ങനെ വരേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഇതിൽ നോക്കാം, ഇതിൽ ട്രാൻസ്ലേറ്റ് എന്ന് കൊടുത്താലും അങ്ങനെ തന്നെ. കണ്ടോ, ഇവിടെ വന്നിട്ടില്ല. ഇനി ജസ്റ്റ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ വരും. ആ ഇവിടെ വന്നു, ഇതാണ് ആ ട്രാൻസ്ലേഷൻ വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ വർക്ക് തന്നെ. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ലേഷൻ കൊടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് നമുക്ക് എന്തിനെങ്കിലും കുറിച്ച്, ഇപ്പോൾ താരിഖാനിയ എന്നതിന് നമുക്കൊരു കമൻറ്റ് കൊടുക്കണം. അപ്പോൾ താരിഖാനിയ എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്നതിൻ്റെ ഒരു വിശദീകരണം നമുക്കൊരു കമൻ്റ് ആയിട്ട് കൊടുക്കാം, ഒരു തായ്ലീക്കായിട്ട് കൊടുക്കാം. ഹാദിഹി ലാഹിറത്തുൻ ജദീദത്തുൻ ഫിന്നപദ് അൽ അദബി എന്ന് കൊടുത്തു, വ സഖാഫി എന്നും കൊടുത്തു. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒരു കമൻ്റ് അവിടെ കൊടുത്തു അല്ലേ. അപ്പോൾ ഈ കമൻ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഷോ കമൻ്റ് വേണമെങ്കിൽ ഷോ കമൻ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ കമൻസുകൾ, ഷോ കമൻസുകൾ, കമൻറ്റുകൾ നമുക്ക് ഷോ ചെയ്യാം അല്ലെങ്കിൽ ഷോ ഒഴിവാക്കാം. അതുപോലെ നെക്സ്റ്റ് കമൻറ്റ്, നെക്സ്റ്റ്, നെക്സ്റ്റ്, ഇങ്ങനെ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രീവിയസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് കമൻറ്റുകൾ. നമ്മൾ ഓരോന്നിനും കമൻറ്റുകൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ കമൻറ്റുകൾ കാണാൻ പറ്റും. ഇനി ഷോ കമൻസ് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും കമൻറ്റുകൾ ഇവിടെ സൈഡിൽ കാണിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കമൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൾ കമൻസിന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ദെൻ അനദർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ട്രാക്ക് ചേഞ്ചസ് ആണ്. ട്രാക്ക് ചേഞ്ചസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഫയലിൽ ഇതിനെ ഇനി ആരെങ്കിലും ഇതിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ആ മാറ്റങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു രൂപമാണ് ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വർക്ക്, ഇത് ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വർക്കിനകത്ത് ആർക്കെങ്കിലും എഡിറ്റിങ്ങോ എന്തെങ്കിലും വരുത്തുകയാണെങ്കിൽ ആ എഡിറ്റിംഗ് വരുത്തുന്നതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൽ വേണ്ടത് ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഓൺ ആക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓണാക്കാം. ഇവിടെ കാണാം, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രാക്ക് ചേഞ്ചസ് എന്ന് കാണാം. രണ്ട് ഓപ്ഷനിലൂടെ എവിടെ വേണമെങ്കിലും നമുക്കതിനെ ഓണാക്കാം.
ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഇവിടെ പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇവിടെ താരിഖാനിയ എന്ന് പറയുന്നത് ഞാൻ താരിഖാനിയെ എന്ന് കൊടുത്തു ഇവിടെ ഞാൻ താരിഖാനിയെ എന്ന് കൊടുക്കുന്നതോടുകൂടി ഇവിടെ ഒരു റെഡ് ലൈൻ വന്നു ഇവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നർത്ഥം ഇനി വഹ്ദഹു എന്ന് ഞാൻ കൊടുത്തു അപ്പോൾ ഇവിടെയും വന്നു ഹറക്കാത്തുഹു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തത് പിന്നെ അക്താരി അൽ അക്താർ എന്നാണ് ഇവിടെ കൊടുത്തത് ഇവിടെ ഞാൻ അൽ അക്താർ എന്ന് കൊടുക്കുന്നു അപ്പോൾ അവിടെ മാറ്റം സംഭവിച്ചു അങ്ങനെ നമുക്ക് ആവശ്യം നമ്മൾ എവിടെയൊക്കെ ഇതിൽ മാറ്റം വരുത്തിക്കണോ എന്നുള്ളത് നമുക്ക് കാണാനുള്ള ഓപ്ഷനാണ് ഇവിടെ ട്രാക്ക് ചേഞ്ചസ് എന്നുള്ളത് ഈ ട്രാക്ക് ചേഞ്ചസിൽ നമുക്ക് വ്യത്യസ്ത ഓപ്ഷൻ ഉണ്ട് ആൾ മാർക്കപ്പ് കൊടുക്കാം ആൾ മാർക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എവിടെയൊക്കെ മാറ്റം വരുത്തിയത് ഇതാണ് ഇവിടെ മാറ്റം വരുത്തിയിട്ടുള്ളത് കണ്ടോ ഇവിടെ അലിഫ്ലാം ഇവിടെ കൊടുത്തതായിട്ട് ഇവിടെ അലിഫ് ഇവിടെ ഒരു അലിഫ് കൊടുത്തു ഇവിടെ ഒരു അലിഫ് കൊടുത്തു ഇവിടെ താഴ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെയും ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തതിൻ്റെ കൂടെ ഒരു ട്രാക്ക് ഒരു എന്താണ് ഒരു ക്രോസ് മാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഷോ മാർക്കപ്പ് എന്നുള്ളത് എല്ലാ മാർക്കപ്പുകളും നമുക്കിവിടെ കമൻസുകളും എല്ലാം ആവശ്യമുള്ളതൊക്കെ ഇവിടെ കാണിക്കാനുള്ള ഓപ്ഷനാണ് ഇതുള്ളത് ഇനി നമുക്ക് ഇതിനെ ഈ ട്രാക്ക് ചേഞ്ച് ചെയ്തതിന് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റി എല്ലാ മാർക്കപ്പുകളും ഇവിടെ കാണാൻ പറ്റി ഏതൊക്കെ രീതിയിലുള്ള മാർക്കപ്പ് നോ മാർക്കസ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണിക്കൂല ആൾ മാർക്കപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സാമ്പിൾ മാർക്കപ്പ്സ് എന്ന് പറഞ്ഞാൽ സാമ്പിളായിട്ട് ജസ്റ്റ് ഇത് മാത്രം കാണിക്കും സിമ്പിളായിട്ടുള്ളത് സാമ്പിൾ അല്ല സിമ്പിളായിട്ടുള്ളത് കാണിക്കാൻ പറ്റും ദെൻ അതുപോലെ തന്നെ ആൾ മാർക്കപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരാവുന്ന മാറ്റങ്ങൾ മൊത്തം അതായത് ആ മാറ്റങ്ങൾ നമുക്ക് ഇവിടുന്ന് തീരുമാനിക്കാം എങ്ങനെയായിരിക്കണം അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ പോയിട്ട് പിന്നെ ഇൻസെർഷൻസ് പുതിയ ഒരു ഇൻസെർഷൻ കൂടുതൽ കൊണ്ടുവന്നാൽ അതിനെ അണ്ടർലൈൻ ചെയ്യാം ഇവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ ഇവിടെ കാണാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും ഇനി അതുപോലെ തന്നെ ഇൻസെർഷൻസ് അല്ല നമ്മൾ ഇൻസെർഷൻ ആണെങ്കിൽ അവിടെ അണ്ടർലൈൻ കൊടുത്തു ഡിലീഷൻസ് അനുസരിച്ച് സ്ട്രൈക്ക് ത്രൂ എന്നുണ്ടാവും കണ്ടോ സ്ട്രൈക്ക് ത്രൂ എന്നുണ്ടാവും അതിനെ ആണെങ്കിൽ നമുക്ക് മാറ്റാം ഇവിടെ ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ മാറ്റാം അപ്പോൾ ഇവിടെ ഡിലീറ്റഡ് നമ്മൾക്ക് ഡിലീറ്റ് ചെയ്തതിന് ഇപ്പോൾ ഞാനിവിടെ ഈ തായിനെ ഡിലീറ്റ് ചെയ്ത് അവിടെ സ്ട്രൈക്ക് ത്രൂ വന്നു ഇവിടെയും ആലിഫിനെ ഡിലീറ്റ് ചെയ്തു സ്ട്രൈക്ക് ത്രൂ വന്നു ഇവിടെ ഡിലീറ്റ് ചെയ്തു സ്ട്രൈക്ക് ത്രൂ വന്നു നേരെ മറിച്ച് ഇവിടെ ആഡ് ചെയ്തു ഇൻസെർഷനാണ് അവിടെ അണ്ടർലൈൻ വന്നു അത് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാം അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഈ മാറ്റങ്ങൾ ഇവിടെ ആവശ്യമുള്ളതിനനുസരിച്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കളർ വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും നമുക്ക് തീരുമാനിക്കാം ഡിലീറ്റിന് ഇൻസെർഷന് ഏത് കളർ വേണം ഡിലീഷന് ഏത് കളർ വേണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഞാനിവിടെ പിന്നെ ഇൻസെർഷന് ഇതും കൊടുത്തു പിന്നെ പകരം ഇവിടെ എന്താണ് ഡിലീറ്റിന് ഇവിടെ റെഡും കൊടുത്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാറ്റം ഇവിടെ ഉണ്ടാവും കണ്ട ഇവിടെ ഗ്രീനും കളർ വന്നു ഇവിടെയും ഗ്രീൻ കളർ വന്നു ഇവിടെ റെഡും കളർ വന്നു കണ്ടാവും ഈ രീതിയിൽ നമുക്ക് ഇൻസെർഷന് റെഡ് കളർ വന്നു ഡിലീറ്റ് ചെയ്തതിന് ഗ്രീൻ കളർ വന്നു ഈ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ ചെയ്യാം അപ്പോൾ ഇവിടെ ട്രാക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ ട്രാക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത രീതി എന്ന് പറയുന്നത് റിവ്യൂ പെയിന് കാണിക്കണമെന്നുള്ളതാണ് റിവ്യൂ പെയിന് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചത് ഇവിടെ ഈ താരിഖാനിയ എന്നതിൽ ഈ ഡിലീറ്റഡ് ആണ് ഈ എൻ്റെ പേരിൽ ഞാനിവിടെ കമ്പ്യൂട്ടറിൽ എൻ്റെ പേരാണ് കൊടുത്തതെന്നുള്ളതുകൊണ്ട് ഡിലീറ്റഡ് താഴെ ഡിലീറ്റ് ചെയ്തു ഇവിടെ അലിഫ് ഡിലീറ്റ് ചെയ്തു ഇവിടെ അലിഫ് ഡിലീറ്റ് ചെയ്തു ഇവിടെ അലിഫിലാമി ഇൻസെർട്ട് ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു ഇൻസെർഷനും മൂന്ന് ഡിലീഷൻസും ആണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നാണ് റിവ്യൂ പെയിനിൽ കാണിക്കുന്നത് ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഞാനിവിടെ പ്രീവിയസിൽ പോന്നു ഇതിൻ്റെ പ്രീവിയസിൽ പോയി അപ്പോൾ ഇവിടെയാണല്ലോ ഫസ്റ്റ് ചേഞ്ച് വരുത്തിയിട്ടുള്ളത് ഈ ഫസ്റ്റ് ചേഞ്ച് വരുത്തിയെടുത്ത് നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് പോയാൽ കാണാൻ പറ്റും ഇങ്ങനെ ഓരോ മാറ്റങ്ങളും ഞാൻ പ്രീവിയസ് അടിച്ചു വന്നാണ്ട് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് നമുക്ക് ഈ തെറ്റ് ഈ താരിഖാനി എന്നുള്ളത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ ആക്സെപ്റ്റ് ദിസ് ചേഞ്ച് എന്ന് കൊടുത്താൽ അത് ആക്സെപ്റ്റ് ചെയ്യും അപ്പോൾ അതെന്തായി വരും അവിടെ ആക്സെപ്റ്റ് ദിസ് ചേഞ്ചിലേ വരാം ഇനി അല്ലെങ്കിൽ ആക്സെപ്റ്റ് ആൾന്ന് പറഞ്ഞാൽ എല്ലാ മാറ്റങ്ങളും സ്വീകരിക്കണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അപ്പോൾ ഇവിടെ ആക്സെപ്റ്റ് ദിസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ അത് സ്വീകരിച്ചു വന്നു താരിഖാനി എന്നുള്ളത് വന്നു ഇനി ഞാൻ നെക്സ്റ്റ് പോയി അപ്പോൾ ഇവിടെയാണ് ഇവിടെ നമുക്കത് റിജക്റ്റ് ചെയ്യണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം റിജക്റ്റ് ദിസ് ചേഞ്ച് അപ്പോൾ നമ്മളത് റിജക്റ്റ് ചെയ്തു ഇനി നെക്സ്റ്റിലേക്ക് പോയി ഇവിടെ നമ്മൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ റിജക്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടും ചെയ്യാം ഞാൻ റിജക്റ്റ് കൊടുത്തു അപ്പോൾ ഞാൻ ആ അത് ആക്സെപ്റ്റ് ചെയ്തില്ല
ഇനി ഇവിടെ ആകെ ഒരൊറ്റ മാറ്റമേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ കൊടുത്തു, അപ്പോൾ ഇവിടെ വന്നത് അലിഫ്ലാമ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അലിഫ്ലാമ് ആവശ്യമുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഞാനിവിടെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞത് ട്രാക്ക് ചേഞ്ച്, ട്രാക്ക് ചേഞ്ചസിനെ നമുക്ക് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്നതാണ് ഇവിടുത്തെ മജ്മൂഅത്ത് തഗയ്യറിൽ വേണ്ടത്. ഇനി അടുത്തത്, ഞാൻ അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ കമ്പയർ ചെയ്യലാണ്. കമ്പയർ ചെയ്യൽ പറഞ്ഞാൽ ഇവിടെ ഒരു ഡോക്യുമെൻ്റ് വണ് എന്ന് പറയുന്നൊരു വർക്കാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്ന് നമ്മൾ കണ്ടല്ലോ. ഇതിനെ നമുക്ക് പിന്നെ വേറൊരു ഫയലായിട്ട് ഇതിനെ സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇതിനെ ഡെസ്ക്ടോപ്പിൽ മോഡൽ 5 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അങ്ങനെ മോഡൽ 5 എന്നതിന് കൊടുത്തതിന് ശേഷം ഇനിയും നമ്മളിതിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ്, ട്രാക്ക് ചേഞ്ചസ് വരുത്തുകയാണ്. ട്രാക്ക് ചേഞ്ചസ് ഇതിൽ ആവശ്യമുണ്ട്. അൽ മുജത്തമി ആനി എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ അൽ മുജത്തമി ആനി എന്നാണ് വരുന്നത്. ഇവിടെ അൽ മുജത്തമി ആനി എന്ന് വന്നു അല്ലേ, അൽ മുജത്തമി ആനി എന്ന് ഇവിടെ വന്നു. അപ്പൊ ഇവിടെ ഒരു അലിഫ്ലാമ ആഡ് ചെയ്ത് വന്നു. ഫീ മസീരി എന്നുള്ളത് സീന് കളഞ്ഞു, അയാഗ് കളഞ്ഞു. അതുപോലെ തന്നെ ഹാഫിദ് എന്നുള്ളതിലും തായിനെ കളഞ്ഞു. ഇങ്ങനെ മാറ്റങ്ങൾ ഇവിടെ ട്രാക്ക് ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. എന്നിട്ട് ഞാൻ ഈ മാറ്റം വരുത്തിയതിന് ഞാൻ ഇതിന് വേറൊരു ഫയലായിട്ട് ഞാനിവിടെ സേവ് ചെയ്യണം. വേറൊരു ഫയലായിട്ട് ഞാനിവിടെ സേവ് ചെയ്യുമ്പോൾ ഇതിന് ഞാൻ സേവാസ് കൊടുത്തു. സേവാസ് കൊടുത്തിട്ട് മോഡൽ 6 എന്ന് കൊടുത്തു. ഇവിടെ രണ്ട് ഫയലുകൾ നിങ്ങൾ കണ്ടു, ഒരേ കണ്ടന്റ് ആണ്, രണ്ട് ഫയലുകൾ കണ്ടു. ഇങ്ങനെ രണ്ട് ഫയലുകളെ നമ്മൾക്ക് കമ്പയർ ചെയ്യാം, എവിടൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിക്കുന്നത്, ഏതൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, ഏതൊക്കെ തള്ളേണ്ടത് എന്ന് പറയാം. അതിനാണ് നമ്മളിവിടെ ട്രാക്ക് ചെയ്തിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കമ്പയർ എന്ന് കൊടുക്കുന്നു. കമ്പയർ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫയലിനെ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്തെടുക്കാം. ഞാനിവിടെ മോഡൽ 5 ആണ് ഒറിജിനൽ ഫയൽ അല്ലേ, ഒറിജിനൽ ഫയൽ മോഡൽ 5 ആയിരുന്നു. മാറ്റം വരുത്തിയ ഫയലോ മോഡൽ 6 ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ മോഡൽ 6 എടുത്തു. ഓക്കെ, മോഡൽ 6 എടുത്തു. ഏതൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ചേഞ്ചസ്, നമ്മൾ മാറ്റങ്ങൾ വന്നാൽ ഷോ ചേഞ്ചസ് അറ്റ് എന്ന് പറയുമ്പോൾ വേർഡ് ലെവൽ, ഓരോ ലെവലും ക്യാരക്ടർ ലെവലും ആണെങ്കിൽ ക്യാരക്ടർ ലെവൽ, വേർഡ് ലെവലും ആണെങ്കിൽ വേർഡ് ലെവൽ കാണിക്കാം. അതുപോലെ തന്നെ ചേഞ്ചസ് ഏതിലാണ് കാണിക്കേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ചേഞ്ചസ് ഷോ ചേഞ്ചസ് ഇൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ടെക്സ്റ്റിൽ കൊടുത്താൽ നമുക്കതിലെ മാറ്റങ്ങൾ അവിടെ ഒറിജിനൽ ടെക്സ്റ്റിൽ കാണാൻ പറ്റും. ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇനി കമ്പയർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ഇവിടെ വരും. ഇവിടെ നമുക്കതിൻ്റെ ഷോ എന്ന് പറയുമ്പോൾ ഷോ ബോത്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഞാൻ കൊടുക്കാം. ഇപ്പോൾ ഷോ ബോത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പയറിൽ ഇവിടെ എല്ലാ വിൻഡോയിലും കാണണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിൻഡോകൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഒന്ന് ഇവരുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ്, ഒറിജിനൽ ഡോക്യുമെൻ്റാണിത്, നമ്മൾ മാറ്റം വരുത്തിയ ഡോക്യുമെൻ്റാണിത്. അപ്പോൾ എവിടെയൊക്കെയാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്, ഇവിടെ മുജിത്തമിയ എന്നുള്ളടത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് അല്ലേ. ഈ മുജിത്തമ എന്ന് വന്ന ഇതിനെ നമ്മൾ നെക്സ്റ്റ് അടിച്ചിട്ട് പ്രീവിയസ് അടിക്കാം. അപ്പം ഈ പ്രീവിയസ് അടിക്കണോടത്ത് ഞാനിത് മാറ്റം ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ല ആവശ്യമില്ലെങ്കിൽ നമുക്കതിനെന്ത് ചെയ്യാം, റിജക്റ്റ് ദിസ് ചേഞ്ച് എന്ന് കൊടുക്കാം. അപ്പോൾ റിജക്റ്റ് ദിസ് ചേഞ്ച് എന്ന് കൊടുക്കുമ്പോൾ അവിടെ മുജിത്തമിയ എന്നുള്ളത് അവിടെ വന്നു. കണ്ട, ഇവിടെ മുജിത്തമിയാനി എന്നുണ്ടാവും, പക്ഷെ ഇവിടെ മുജിത്തമിയ എന്ന് മാത്രമാണ് വന്നത്. ദെൻ എന്നിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, ഇതിനെ ആക്സെപ്റ്റ് ദിസ് ചേഞ്ച്. അപ്പോൾ ആക്സെപ്റ്റ് അല്ല, അതിനെ നമുക്ക് റിജക്റ്റ് ചെയ്യണം, ഇതിനെ റിജക്റ്റ് ചെയ്യണം, എന്നെങ്കിലാണ് അവിടെ മുജിത്തമിഴ നിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ മുജിത്തമിഴ എന്നുള്ളത് നിലനിന്നു. ഇവിടെ മുജിത്തമിഴ കാണാം, ഇവിടെ മുജിത്തമിയാനി എന്നുള്ളതും കാണാം. അപ്പോൾ ഈ മുജിത്തമിയാനി എന്നുള്ളതാണ് ഇവിടെ തെറ്റുണ്ടായിരുന്നത്, അത് നമ്മൾ സ്വീകരിച്ചില്ല, അത് റിജക്റ്റ് ചെയ്തു. ഇനി ഇവിടെ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ അതിനുള്ളൊരു ഓപ്ഷൻ കാണാം. നെക്സ്റ്റ് വന്നു, ഇവിടെ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അപ്പോൾ ആക്സെപ്റ്റ് ദിസ് ചേഞ്ചസ് എന്ന് പറഞ്ഞു. ആക്സെപ്റ്റ് ദിസ് ചേഞ്ചസ് കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഈ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ റിജക്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അവിടെ റിജക്റ്റ് കൊടുക്കുമ്പോൾ ആ രണ്ട് പദങ്ങൾ അവിടെ വന്നു, കണ്ടോ.
അപ്പൊ ഇതിൽ ശരിക്കും ഏതാ വേണ്ടത്? നമ്മൾ ഇതാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇത് സ്വീകരിക്കാം. അപ്പൊ മസീർ എന്നുള്ളതിൽ ഏതെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിനെ ഇതിനെ എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്ത് കൊടുക്കാം, ഇതിനെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആക്സെപ്റ്റ് ചെയ്തപ്പോ നമ്മൾ ആ മസീർ എന്നുള്ളതിൽ ആ മാറ്റം വരുത്തിയത് ഇവിടെ വന്നു. ഇനി നെക്സ്റ്റ് ഇവിടെ ഉള്ളത് ഹാഫിലും ഹാഫിലത്തുമാണ്. ഇവിടെ ഹാഫിൽ എന്നുള്ള ഹിഫാദ് എന്നാണെങ്കിൽ മുഹാഫലത്ത് എന്നാണെങ്കിൽ ആ ഹാഫിലത്ത് ഏതാണ് വേണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഇവിടെ നിലവിൽ ഉണ്ടായിരുന്നത് ഹാഫിൽ എന്നാണ്, പിന്നെ വേണ്ടത് ഹാഫിലത്ത് എന്നാണ്. ഇതിലേതാ വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാനിവിടെ ഹാഫിൽ എന്നുള്ളത് എടുക്കുന്നു. അപ്പം അതുകൊണ്ട് റിജക്റ്റ് ചെയ്തു. റിജക്റ്റ് ചെയ്ത് എടുക്കുന്നതോടുകൂടി ഹാഫിലത്ത് എന്ന് വന്നു. ഇനി അതല്ല നമുക്ക് തിരിച്ചാണ് വേണ്ടതെങ്കിൽ നമ്മൾ തിരിച്ചെന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ദിസ് ചേഞ്ച് കൊടുക്കുന്നു. നെക്സ്റ്റും ആക്സെപ്റ്റ് ദിസ് ചേഞ്ച് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ കൊടുക്കുക, ഇതിനെ ആക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഹാഫിൽ എന്നായി വന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ കമ്പൈൻഡ് ടെക്സ്റ്റ് ഇവിടെ കാണാം. ഇതാണ് കമ്പൈൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ കമ്പൈൻഡ് ഡോക്യുമെന്റിൽ നമുക്ക് തെറ്റുകൾ എവിടൊക്കെയാണ് എന്നുള്ളത്, മാറ്റങ്ങൾ എവിടൊക്കെയെന്നുള്ളത് ഒറ്റ ഡോക്യുമെന്റിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒറ്റ ഡോക്യുമെന്റിൽ കണ്ടതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി. ആവശ്യമുള്ള മാറ്റങ്ങൾ ഇപ്പം ഞാനിത് നെക്സ്റ്റിൽ പോയി, ഇവിടെ പ്രീവിയസ് പോയി, പ്രീവിയസ് പോയിട്ട് ജമീ എന്നുള്ളത് ഇവിടെ നമുക്ക് റിജക്റ്റ് ചെയ്യണം. അപ്പം ഇതിനെ റിജക്റ്റ് ചെയ്തു. അപ്പം നെക്സ്റ്റ് കൊടുത്തു, റിജക്റ്റ് ചെയ്തു. അപ്പം ജമീ അവിടെ നിലനിന്നു കണ്ടോ. അടുത്തത് നെക്സ്റ്റ് കൊടുത്തു, നെക്സ്റ്റിലും നമ്മൾ റിജക്റ്റ് ചെയ്തു, കാരണം അസർ എന്ന് തന്നെ വേണം. അത് നെക്സ്റ്റ് കൊടുത്തു, റിജക്റ്റ് ചെയ്തു. അപ്പോൾ അസറു റാഹിൻ എന്ന് പറഞ്ഞു. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സേവാസ് കൊടുക്കാം. സേവാസ് കൊടുത്തിട്ട് നമുക്കതിനെ പുതിയൊരു ഫയലായിട്ട് വേണമെങ്കിൽ പുതിയൊരു ഫയലായിട്ട് നമുക്കതിനെ സേവ് ചെയ്യാം. അപ്പോൾ മോഡൽ 6 എന്നുള്ളതിന് പകരം 5 + 6 എന്ന് കൊടുക്കാം. സോറി, ഇവിടെ 5 എന്നുള്ള പേരിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ സേവാസ് കൊടുക്കാം. സേവാസ് കൊടുത്തിട്ട് നമുക്കതിനെ 5 + 6 എന്ന് വേണമെങ്കിൽ വേറെ കൊടുക്കാം. ഓക്കെ കൊടുത്തു. അപ്പോൾ അത് കമ്പൈൻഡ് ഫയലായിട്ട് ഇവിടെ വന്നു കണ്ടോ. ഇവിടെ മോഡൽ ഫയലുകൾ ഇവിടെ വേറെ ഉണ്ട്, ഇവിടെ ഒറിജിനൽ ഡോക്യുമെൻ്റ് ഉണ്ട്, ഇവിടെ തെറ്റിച്ച ഡോക്യുമെൻ്റ് ഉണ്ട് 6th. അതിനെ കമ്പൈൻ ചെയ്തും കണ്ടുള്ളൊരു ഫയൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കമ്പയർ എന്നുള്ളതും കമ്പൈൻ എന്നുള്ളതും. കമ്പൈൻ എന്ന് പറഞ്ഞാൽ റിവിഷൻസ് ഫ്രം മൾട്ടിപ്പിൾ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞു, ഇവിടെ ഒരു ഫയൽ നമ്മളിവിടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞു, അതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് അതിനെ കമ്പൈൻ ചെയ്യുന്ന രീതിയാണ്. അതായത് രണ്ട് ഫയലുകളെ മെർജ് ചെയ്യുന്ന രീതിയാണ്. എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരിക്കണോ അത് മാത്രം ഒരു ഫയലിലേക്ക് ക്ലബ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ കമ്പൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, കമ്പയർ എന്ന് പറയുന്നത് പഠിക്കാനുള്ളത്. ഇനി അതിനെ ഞാൻ ഇവിടെ നിന്ന് പുതിയൊരു ഫയൽ ഓപ്പണിൽ പോയിട്ട് നേരത്തെ പറഞ്ഞ ഇത് എടുത്തു കഴിഞ്ഞാൽ അതിവിടെ ഓപ്പണായി വന്ന് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഞാനതിനെ ജസ്റ്റ് ഹോമിൽ പോവുകയാണ്. ഇവിടെ ഹോം എന്നുള്ളതിൽ ഇവിടെ ആവശ്യം ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാം, നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കാം. അപ്പോൾ കണ്ടോ ഇവിടെ 5+ എന്ന് പറയുന്ന ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിതല്ല നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത 5 ആണ് വേണ്ടമെങ്കിൽ നമുക്ക് 5 വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് 6 ആണ് വേണ്ടമെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ തെറ്റ് വരുത്തിയ കാര്യമാണ് വേണ്ടതെങ്കിൽ ആ തെറ്റ് വരുത്തിയത് ഇവിടെ ഉണ്ടാവും കണ്ടോ. ഇവിടെ ആ തെറ്റ് വരുത്തിയ കാര്യങ്ങളൊക്കെ ഇവിടെ അതുപോലെ നിലനിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ, അതായത് ഇതെവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത വർക്കിനെ എഡിറ്റ് ചെയ്യാൻ ഒരാൾക്ക് കൊടുത്താൽ അയാൾ വരുത്തിയ മാറ്റങ്ങളെ നമുക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ സ്വീകരിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ദെൻ കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോൾ അയാൾ ആവശ്യമുള്ള എടുക്കുകയും അല്ലാത്തത് തള്ളുകയും ചെയ്തിട്ട് നമുക്കതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ആ ഫയല് 5 തന്നെ എടുക്കുകയാണ്. ഇവിടെ 5 എടുത്തു. അതുപോലെ തന്നെ ഇനി ഇവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കൊക്കെ എഡിറ്റിംഗിന് ലിമിറ്റ് ഫോർമാറ്റിംഗ് ടു സെലക്ഷൻ സ്റ്റൈൽസ് ഓൺലി, അതായത് നമ്മളിതിൽ ഏതിലൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻസ് കൊടുക്കുന്നതാണ്. ഇത് കുറേ കാര്യങ്ങളുണ്ട്, ഇത് നമ്മളങ്ങനെ ബോധേടാവേണ്ട വിഷയമൊന്നുമില്ല. ഏതിലൊക്കെ എഡിറ്റിംഗ് ആവശ്യമാവാം, ആൾ എന്ന് പറഞ്ഞാൽ ആളിലുണ്ടാവും, അല്ല വേറെ ആവശ്യമാണ് നെണ്ണ് പറഞ്ഞാൽ ഒന്നിലും അവർക്ക് എഡിറ്റിംഗ് പെർമിഷൻ ഉണ്ടാവില്ല. അതാണ് ലിമിറ്റ് പെർമിഷൻ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ബ്ലോക്ക് തീം ഓർ സ്കീം സ്വിച്ചിങ്, ബ്ലോക്ക് ക്വിക്ക് സ്റ്റൈൽ ആൻഡ് സെറ്റ് സ്വിച്ചിങ് എന്നൊക്കെ പറയാം. അതൊക്കെ അതിൽ എഡിറ്റിങ്ങിൻ്റെ ഓരോ ഭാഗങ്ങളാണ്, അത് നമ്മൾ തൽക്കാലം ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ എഡിറ്റിംഗ് റെസ്ട്രിക്ഷൻസ് എന്നുള്ളിടത്ത് ഇവിടെ അലോ എന്ന് പറയുന്നത് നോ ചേഞ്ചസ്, ഇതിന് ഒരു നിലക്കും എഡിറ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കാം. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കാൻ നമുക്കിവിടെ ട്രാക്ക് ചേഞ്ചസ് വേണമെങ്കിൽ ഓൺ ചെയ്യും ചെയ്യാം. ഇവിടെ ട്രാക്ക് ചേഞ്ചസ് ഓൺ ചെയ്തിട്ട് ഇതിന് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നോട്ട് എൻക്രിപ്റ്റഡ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യാം. പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ആർക്കാണ് കൊടുക്കുന്നത്, ആർക്കാണ് ഇത് വാല്യൂ ചെയ്യാൻ കൊടുക്കണം, അവർക്ക് വേണമെങ്കിൽ പാസ്വേഡ് ഷെയർ ചെയ്യാം. അപ്പോൾ ആകത്തുക ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പ്രധാനമായിട്ടും പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കാം, ഡിഫൈന് ഒരു കാര്യത്തെ നമ്മൾ ഓൺലൈനിലാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എടുക്കാം, മുത്തരാദിഫുകൾ കണ്ടെത്താം, ടോട്ടൽ വേർഡുകൾ നമുക്ക് കൗണ്ട് ചെയ്യാം, പദങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം, പ്രൂഫിംഗ് ടു പ്രൂഫിങ്ങിന് വേണ്ടി ലാംഗ്വേജ് സെറ്റ് ചെയ്യാം, ഏതെങ്കിലും പദത്തെ വിശദീകരിക്കണമെങ്കിൽ കമൻറ്റ് കൊടുക്കാം, അതിനെ നമുക്ക് പിന്നെ ഷോ കൊടുക്കണമെങ്കിൽ ഷോ കൊടുക്കണമെങ്കിൽ നമുക്ക് ഷോ കൊടുക്കാം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷോ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ട്രാക്ക് ചേഞ്ചസ് വർക്ക് ചെയ്യണമെങ്കിൽ ട്രാക്ക് ചേഞ്ചസ് കൊടുക്കാം അല്ലേ. ട്രാക്ക് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അങ്ങനെ ട്രാക്ക് ചേഞ്ചസ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ട്രാക്ക് ചേഞ്ചസ് ചെയ്താൽ തന്നെ മാർക്കപ്പ്, സിമ്പിൾ മാർക്കപ്പ് വേണോ ആൾ മാർക്കപ്പ് വേണോ എന്നുള്ളത് തീരുമാനിക്കാം, സ്വീകരിക്കണയോ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ എവിടെയൊക്കെ തെറ്റ് ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് നെക്സ്റ്റ് അടിച്ചിട്ട് അതിലേക്ക് പോകാം. അതുപോലെ കമ്പയർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഫയലുകൾ ഉണ്ടാകും, രണ്ട് ഫയലുകളെ, ഒന്ന് എഡിറ്റ് ചെയ്തതും എഡിറ്റ് ചെയ്യാത്തതുമായ ഫയലുകളെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളതിനെ കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്തിട്ട് ആവശ്യമുള്ളതിനെ സ്വീകരിക്കുകയും ആവശ്യമില്ലാത്തതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് ആണ് ഇതിൽ നമ്മൾ, പിന്നെ ഒരാൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ലിമിറ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇയാൾക്ക് എഡിറ്റിംഗ് റെസ്ട്രിക്ഷൻസ് അലോ ഓൺലി ദിസ് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോ ചേഞ്ചസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് നമ്മൾ അതിൽ ഒന്നും കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ ഒന്നും കൊടുക്കാതിരുന്നാൽ അയാൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇന്ന ഏരിയകളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് തീരുമാനിക്കാം. റിമൂവ് ആൾ ഫ്രം എഡിറ്റിംഗ് ഓപ്ഷൻസ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ എഡിറ്റിംഗ് ഓപ്ഷൻസിൽ ആകെ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ലിമിറ്റ് ഫോർ ഫോർമാറ്റിംഗ് ടു എ സെക്ഷൻ എന്ന് പറയാം, ഇതിൽ ഏതെങ്കിലും സെക്ഷൻസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അലോ ഓൺലി ദിസ് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ഇൻ ദ ഡോക്യുമെന്റ് എന്ന് പറയാം. നമുക്കിതിൽ ഏത് രീതിയിലുള്ള എന്താണ് കമൻറ്റ്, അതുപോലെ തന്നെ നോ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നോ ചേഞ്ചസ്, അവർക്ക് ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷനാണ്. അല്ലെങ്കിലോ അത് സെലക്ട് ചെയ്യാതിരിക്കുക, സെലക്ട് ചെയ്യാതിരുന്നാൽ അവർക്ക് ഏത് എഡിറ്റിങ്ങും ചെയ്യാം. പിന്നെ നമുക്ക് പാസ്വേഡ് കൊടുക്കണമെങ്കിൽ പാസ്വേഡ് കൊടുക്കാം. ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മളിതിൽ പഠിച്ചിട്ടുള്ളത്.